ഇടുക്കി കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിൽ സ്വകാര്യ ബസ് ജീവനക്കാരന്റെ അതിക്രമം. യുവാവിന്റെ പരാക്രമത്തിൽ സബ് ഇൻസ്പെക്ടർക്കും പോലീസ് ഉദ്യോഗസ്ഥനും പരിക്കേറ്റു. സംഭവത്തിൽ എരുമേലി സ്വദേശി ഷാജി തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൊടുപുഴ പാല റൂട്ടിൽ സർവീസ് നടത്തുന്ന തച്ചുപറമ്പിൽ എന്ന ബസ്സിലെ ജീവനക്കാരനാണ് ഷാജി. ഇതേ ബസ്സിന് മുന്നിൽ സർവീസ് നടത്തുന്ന സാവിയോ എന്ന ബസ്സിൽ ഇയാൾ തൊടുപുഴയിൽ നിന്നും കയറി. ടിക്കറ്റ് എടുക്കാൻ തയ്യാറാകാതെ വന്നതിനെ തുടർന്ന് വാക്കുതർക്കവും ഉന്തും തള്ളുമായി. ഇതോടെ ജീവനക്കാർ വിവരം കരിങ്കുന്നം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. കരിങ്കുന്നത്തെത്തിയപ്പോൾ പോലീസുകാരെത്തി ഷാജിയെ പിടിച്ചുകൊണ്ടുപോയി. സ്റ്റേഷനുള്ളിലേക്ക് കയറിയതോടെ ഇയാൾ അസഭ്യവശവും ആക്രമണവും നടത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. യുവാവിനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിനിടെ SI ബൈജു പി ബാബുവിന്റെ കൈക്ക് പരിക്കേറ്റു. മറ്റൊരു പോലീസുകാരനും കടിയേറ്റു. സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഓടിയെത്തിയാണ് ഇയാളെ കീഴടക്കിയത്. SI ഉൾപ്പെടെയുള്ള പോലീസുകാർ ചേർന്ന് ആണ് ഈ വയലന്റ് ആയിട്ടുള്ള ആ വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ആ ഹോസ്പിറ്റലിൽ അതുപോലെ തന്നെ ചില ഫർണിച്ചർ അയാൾ ചവിട്ടിത്തെറിപ്പിക്കുകയും മറ്റും അവിടെയും ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യുകയും മറ്റും ചെയ്തിട്ടുള്ളതാണ്. സ്റ്റേഷനിൽ സ്ഥാപിച്ചിരിക്കുന്ന CCTV ക്യാമറകൾ വലിച്ചു പറിച്ച് താഴെ ഇടുകയും അതുപോലെ തന്നെ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ കാലുകൊണ്ട് വാഹനത്തിൻ്റെ ചില്ല് ചവിട്ടി താഴെ ഇടുകയും മറ്റും ചെയ്തു. അങ്ങനെ പൊതു ഏതൊരു രീതിയിലൊരു ഇൻറ്റോക്സിക്കേഷനിലാണ് ഇയാൾ ഈ കാര്യങ്ങൾ ഇത്രയും രീതിയിൽ അപമര്യാദയായിട്ടും അക്രമ സ്വഭാവത്തോടും കൂടി പെരുമാറിയിട്ടുള്ളത്. ലോക്കപ്പിൽ അടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ തല ഗ്രില്ലിലും ഭിത്തിയിലും ഇടിച്ച് സ്വയം പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചതായും പോലീസ് പറഞ്ഞു. തുടർന്ന് യുവാവിന്റെ സുഹൃത്തുക്കളെ പോലീസ് വിളിച്ചു വരുത്തി. ഏതാനും വർഷങ്ങളായി ഇയാൾ മാനസിക രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടെന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞത്. മുൻപ് കോടതിയിൽ ഹാജരാക്കുന്നതിനിടെ മജിസ്ട്രേറ്റിനെ ആക്രമിച്ചതുൾപ്പെടെ ചിറ്റാർ സ്റ്റേഷനിൽ 8 കേസുകളിലും തലയോലപ്പറമ്പിൽ 1 കേസിലും ഇയാൾ പ്രതിയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി.